കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമുഖനായ നേതാവിനെ ഒപ്പം കൂട്ടുക എന്ന് പറയുന്നത് തങ്ങളുടെ ഒരു വലിയ ലക്ഷ്യമായി ബിജെപിയുടെ ദേശീയ നേതൃത്വം കേരളവുമായി ബന്ധപ്പെട്ട് കണക്കാക്കിയത്. അപ്പോൾ അവർ കേരളത്തിലെ നേതാക്കന്മാരല്ല അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് RSS നേതൃത്വമാണ്, മറ്റൊന്ന് ഈ BJPയിലേക്ക് എത്തിയ കുറേ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഉപയോഗിച്ച് കോൺഗ്രസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവിനെയോ അങ്ങനെയുള്ള ആളുകളെയോ കൂടെ കൊണ്ടുവന്നാൽ അത് ഗുണമാകും എന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ മുരളീധരൻ ഇതാണല്ലോ, ഇത് അവര് വിചാരിച്ചത് നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള സ്റ്റേറ്റ് കേരളത്തിന് വെളിയിലുള്ള പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ്സുകാരാണ് ഇവിടുത്തെ BJP. നേരത്തെ ഈ BJPക്കാരെല്ലാം നേരത്തെ കോൺഗ്രസ്സുകാരായിരുന്നു. ആ ഇപ്പം നമ്മൾ ആരെടുത്താലും BJPയുടെ കേന്ദ്ര മന്ത്രിസഭയിലെടുത്താലും പല BJPയുടെ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെ മന്ത്രിസഭ നേതാക്കന്മാരെ MLA ഒക്കെ എടുത്താലും ഇത് കൂടുതൽ ആളുകളും കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. അതുപോലെ ഒരു മൂവ്മെൻ്റാണ് അവർ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നലെ ഓ രാജഗോപാൽ വളരെ ശക്തിയായി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നില്ല, വരത്തില്ല, ഇവിടെ അഭ്യസ്ത വിദ്യയിൽ കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ്. അല്ല, അത് മാത്രവുമല്ല, BJPയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിൽ BJPയുടെ ദേശീയ നേതൃത്വത്തിന് വിശ്വാസവുമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരാഗ്രഹിക്കുന്നതും ഇതുപോലെ അണികളുടെയൊക്കെ സ്വാധീനമുള്ള ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവരണം എന്നതാണ്. ഇപ്പോൾ മുരളീധരൻ അല്പം ഒന്ന് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം മുതലെടുക്കാനാകുമോ എന്നുള്ള ഒരു ഗൗരവമായ ചർച്ച അത് BJP ഡൽഹി വെച്ച് കണ്ട് ചർച്ച കഴിഞ്ഞു. അതെ, BJP അത് വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം. നേരത്തെ തന്നെ MK രാഘവൻ MPയുമായി ആദ്യഘട്ട ചർച്ചയൊക്കെ RSS നേതൃത്വം നടത്തി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ MK രാഘവനും മുരളീധരനും അടക്കം ഇടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരം എങ്ങനെ മുതലാക്കാമെന്നുള്ളതാണ്. മുരളി ഏകദേശം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊക്കെ ഉള്ള പ്രഖ്യാപനം, പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ മാറി തന്നേക്കാം എന്ന് മുരളീധരൻ പറഞ്ഞതൊക്കെ ഒരവസരമായി BJP കാണുകയാണ്. BJPയുടെ ദേശീയ നേതൃത്വം അപ്പോൾ മണ്ടന്മാരാണ് അവരെ. അല്ല, അവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ തലേ ദിവസം വരെ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നയാളാണ്. ഒരു സുപ്രഭാതത്തിൽ വമ്പൻ ഓഫർ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മധ്യപ്രദേശ് മന്ത്രിസഭയിൽ സ്ഥാനം, അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിസ്ഥാനം. ഇപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം BJPക്കാർ ചിന്തിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ മുരളീധരൻ അങ്ങനെ ഭയങ്കര കോൺഗ്രസ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, പാർട്ടി വളർത്തിയിട്ട് അച്ഛനോടൊപ്പം. പക്ഷെ അതൊരു പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണെന്ന് പുള്ളി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പറയുന്നുണ്ട്. അതൊക്കെ അതൊക്കെ പുള്ളി പറയുമ്പോൾ BJP ചിന്തിക്കുന്ന ഒരു കാര്യം ആ നിലയിലായിരിക്കണം. കാരണം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിരന്തരമായ അവഗണന നേരിട്ടുകൊണ്ടിരുന്നാൽ ഇനി എന്ത് സ്പേസ്? ഇപ്പൊ അടുത്ത തവണ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ മുരളീധരനെ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മുരളീധരന് മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ? KC വേണുഗോപാലും VD സതീശനും ഒക്കെ നിൽക്കുന്നു. ശശി തരൂർ വരെ വേണമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാവാം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. രമേശ് ചെന്നിത്തല വേറൊരു വശത്ത് നൈസിന് നിൽപ്പുണ്ട്. അപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ ഈ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്, ഉണ്ടാവാം. അത് മുരളീധരൻ ഇപ്പൊ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നതും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. മുരളീധരൻ ലക്ഷ്യമിടുന്നത് പാർട്ടിയിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള സന്ദേശം പാർട്ടിക്ക് കൈമാറുക എന്നുള്ളതാണ്. പക്ഷെ BJP ചിന്തിക്കുന്നത് മുരളീധരന് വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോ ഇഞ്ഞു പോരും. കാരണം ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം, ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഒക്കെ വാഗ്ദാനം ചെയ്താൽ അങ്ങനെ ചെറിയൊരു അപകർഷണം കിട്ടാൻ പോയിന്റ് പറയാൻ പോകുന്ന ആളാണോ മുരളീധരൻ? അല്ല, അത് അത് അല്ല, അത് കരുണാകരന്റെ മകനല്ലേ? അതൊരു വലിയ ചോദ്യമാണ്. പക്ഷെ നമ്മൾ ആ ചോദ്യം അല്ല, ആ ചോദ്യം നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി ബ്രിഗേഡിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരായ കോൺഗ്രസ്സുകാർ എത്ര പേരാണ് BJPയിലേക്ക് പോയത്? കേരളത്തിൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടുമ്പോഴും BJP നേതൃത്വം ശുഭാപ്തി വിശ്വാസത്തിലാണ്. അതാണ് കോൺഗ്രസിൽ നിന്നൊരു വാർത്തകൾ അങ്ങനെയാണ്, കേരളത്തിൽ നിന്ന് പ്രമുഖനായ ഒരു നേതാവിനെ, അണികളുടെ സ്വാധീനമുള്ള ഒരു നേതാവിനെ. ഇപ്പൊ മുരളീധരൻ പോയാൽ ഉറപ്പായും ചിലപ്പോൾ MK രാഘവനും കൂടെ പോകാൻ സാധ്യതയുണ്ട്. കാരണം രാഘവൻ പിന്തുണ, മുരളീധരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ല, ഈ പോയാൽ എന്ത് എന്നുള്ളത്, മുരളീധരൻ ഇപ്പോൾ ഇവിടെ അണികൾ അതിഭയങ്കരമായി കൊണ്ടുപോവുക എന്നുള്ളതൊന്നും അല്ല. മുരളീധരനെ സംബന്ധിച്ച് മുരളീധരൻ സ്വാഭാവികമായി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാവും, രാജ്യസഭയിൽ സീറ്റ് കിട്ടും,
അപ്പോ അങ്ങനെ വേറൊരു വേറൊരു സ്റ്റാറ്റസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബി ജെ പി. മുരളീധരന്റെ ഒരു ഭാഗം സെക്യൂറാകും. അതെ, മുരളീധരന്റെ വേറെ കൂടെ പോകാനൊന്നും ആളുണ്ടാവില്ല. കാരണം ബി ജെ പിയോട് കേരളത്തിലുള്ള അണികളിലൊക്കെ അങ്ങനെ മണ്ടത്തരം കാണിക്കുന്നവരല്ല. അങ്ങനെ ഇപ്പോ ഇടതുപക്ഷത്തേക്ക് പോകുമ്പോ പോലും അണികൾ കൂടെ പോകുന്നില്ല പല നേതാക്കന്മാരും. അത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒറ്റയ്ക്ക് പോകുന്നുള്ളൂ നേതാവ് മാത്രം. ഏറ്റവും ഒടുവിൽ വന്ന തോമസ് മാഷ് ഒരാൾ പോലും പോവില്ല. അത് അത് നമുക്ക് അറിയാവുന്നുള്ള കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് കാലുമാറി പോയാൽ അയാൾ മാത്രമേ ഉള്ളൂ, ചിലപ്പോ അയാളുടെ ബന്ധുക്കളും കാണും. അതല്ലാതെ ഈ കോൺഗ്രസ് അതൊന്നും പോയില്ല, അതൊന്നും പോയില്ല. അല്ല, ഈ ഈ പറയുന്നത് ഇപ്പൊ ഈ ഇവിടെ നിന്നാൽ എന്ത് ഇനി എന്ത് കിട്ടാനാണ് എന്നുള്ള മുരളീധരന്റെ സന്ദേഹത്തിന് ബി ജെ പി ഒരു ഉത്തരം നൽകുമ്പോ എന്ത് തന്നെ കിട്ടിയില്ലെങ്കിലും ശരി തന്നെ മുരളീധരൻ ഇവിടെ നിൽക്കും എന്നുള്ളതാണ് എന്റെ. അല്ല, അങ്ങനെ ഉണ്ടാവും. ആ ഒരു ഒരു കുടുംബത്തിൽ ആ കരുണാകരൻ കെ കരുണാകരന്റെ മകനാണ് കെ മുരളീധരൻ. ഒരു ഒരു സ്ഥാനത്തിന് വേണ്ടിയോ ഒരു ലാഭത്തിന് വേണ്ടിയോ അതിന്റെ പുറകെ ആ ഒരു അപ്പകർഷണം കാണുമ്പോൾ അതിന്റെ പുറകെ പോകുന്ന ഒരാളല്ല മുരളീധരൻ എന്നുള്ള ഒരു ഒരു ചിന്ത എന്നുള്ള ഒരു ധാരണ കേരള സമൂഹത്തിനുണ്ട്. കെ സുധാകരൻ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും ഉറപ്പാണ്. അപ്പോൾ പരിഗണിക്കാവുന്ന കഴിഞ്ഞ പ്രാവശ്യം തന്നെ സുധാകരനോടൊപ്പം തന്നെ പരിഗണിച്ചിരുന്ന ഒരു പേരാണ് കെ മുരളീധരൻ്റെ. അല്ല, ഈ അവിടെയും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുരളീധരൻ ഉണ്ടാകുന്ന ഒരു അമർഷം അവിടെയാണ്. ഇപ്പൊ ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറത്ത് മുരളീധരനും പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഒരു അമർഷം അവിടെയാണ്. ഇനിയിപ്പോ കെ മുരളീധരൻ ഈ സുധാകരൻ മാറിയാലും കെ പി സി പ്രസിഡന്റ് ആകുമെന്നൊന്നും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം ജാതി സമവാക്യം വേറെയാണ്. സതീശൻ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നു. അപ്പോ ആ നായർ സമുദായത്തിൽ നിന്ന് ഒരാളെ എന്തായാലും അവിടേക്ക് കൊണ്ടുവരില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാനും സാധ്യതയില്ല. വേറൊരാളിനെ പരിഗണിക്കാനുള്ള സാധ്യതയേ ഉള്ളൂ. അപ്പോൾ ആ അങ്ങനെ ഒരു സാധ്യത അവിടെ. പിന്നെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയും പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ട് എന്ത് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ട്. അപ്പോ ഒരു ഒരു തിളങ്ങി വരേണ്ടുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമായി നിൽക്കേണ്ടുന്ന ഒരാൾ നിരന്തരമായി അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു ധാരണ മുരളീധരൻ ഉണ്ടാവുന്നു. മുരളീധരൻ അത് തുറന്നു പറയുന്നു. ബി ജെ പി ആണെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കൊടുത്തിട്ട് പിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമൊക്കെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കാമെന്ന് അവർ ചിന്തിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ വന്നാൽ ഞങ്ങൾ തരാം. കാരണം എങ്ങനെയെങ്കിലും ഈ മുരളീധരൻ തന്നെ കെ മുരളീധരൻ തന്നെ പണ്ട് പറഞ്ഞതുപോലെ ഈ രണ്ട് നേതാക്കന്മാരുള്ളിടത്തോളം കാലം, ആര് സുരേന്ദ്രനും ഈ മുരളീധരനും ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ ബി ജെ പി രക്ഷപ്പെടില്ല എന്ന് പറയുന്ന അതേ സാഹചര്യത്തിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ഇവിടുത്തെ ബി ജെ പി. അപ്പോ അങ്ങനെ ആ കുളത്തിൽ ചെന്ന് ചാടിക്കൊടുക്കാൻ മുരളീധരൻ എന്തായാലും ഒറ്റ മനസ്സിൽ തയ്യാറാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോഴും നമ്മൾ ഈ ചർച്ച ചെയ്തതെല്ലാം ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾ മുരളീധരൻ പാർട്ടി ഓട് ഇടഞ്ഞു നിൽക്കുന്നു. അത് ഇടഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഇടഞ്ഞു നിൽക്കുകയല്ല, അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ മാറിത്തരാം, ഞാൻ പാട്ട് നിർത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ബി ജെ പി അതിനെ വലിച്ചു പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതില് ഇതിനൊരു മറുവശമുണ്ട്. ഇപ്പൊ ബി ജെ പി അല്ല, സി പി എം ആണ് ഈ ഒരു അവിടെ കേന്ദ്രത്തിൽ പോട്ട് കേരളത്തിൽ നല്ലൊരു അവസരം തരാം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെയും മുരളീധരൻ ചിലപ്പോൾ ആലോചിച്ചിരിക്കും. അല്ല, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നേതൃദാരിദ്ര്യം ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ വേണമെങ്കിൽ കോൺഗ്രസിനെ ഒന്ന് വരട്ടാൻ വേണ്ടി ഒന്ന് തളർത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അതാണ് കോൺഗ്രസിന് വലിയ പ്രഹരമാവുന്ന ഒരു കാര്യവും. അങ്ങനെ ഇതിനകത്ത് ഇപ്പം മുരളീധരൻ അങ്ങനെ പോവുകയൊന്നുമില്ല. മുരളീധരൻ്റെയൊക്കെ സമീപകാല രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വെച്ചൊന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയില്ല. പക്ഷെ അല്ല, അപ്പോഴും ബി ജെ പി രക്ഷപ്പെടുന്നത് അവര് അവരുടെ ഈ ഇതിനു വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ചെറിയ രീതിയിലല്ല. അതാണ് ഈ ഇവിടുത്തെ നേതാക്കന്മാരെ വെച്ചിട്ട് പോയി ചർച്ച നടത്തുമെന്ന് പറയുകയല്ല. അവര് അതിനകത്ത് ഇടപെടാൻ കഴിയുന്ന മധ്യസ്ഥരെ വളരെ കൃത്യമായി കണ്ടെത്തി ഇടപെടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടെയാണ് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം കിടക്കുന്നതൊക്കെ അങ്ങനെയാണ്. എല്ലായിടത്തും ഇവര് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണല്ലോ. അവിടെ തുഷാർ വെള്ളാപ്പള്ളിയെ ഇടനിലക്കാരനാക്കുന്ന സെറ്റപ്പാണ് അത്. അങ്ങനെയാണ് ഈ വളരെ നാടകീയമായി എങ്ങനെ ഒരാളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ള ചിന്തയാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഇടവും മലവും നിന്ന് ആളുകളൊക്കെ പോയിട്ടുള്ള ഒരു അനുഭവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ള കാര്യം സംശയിക്കുന്നത് ചിലരെങ്കിലും. പക്ഷേ കെ മുരളീധരനെ അറിയാവുന്ന ആളുകൾക്ക് അത് മുരളീധരന്റെ വർത്തമാനകാല സാഹചര്യം അറിയാവുന്ന ആളുകൾക്ക്
അതങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് കരുതുക വയ്യ. മുരളീധരൻ പാർട്ടിക്കുള്ളിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമിട്ടത്. കാരണം അവഗണിക്കപ്പെടുന്ന ഒരു നേതാവായി തുടരാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശം. അപ്പോൾ മുരളീധരന് ഒരു പ്ലേസ്മെന്റ് ഉണ്ടാവുക എന്നതിലേക്കാണ് കൃത്യമായി മുരളി ലക്ഷ്യമിടുന്നത്. അതിനെ ബി ജെ പി വരപ്പായസമുണ്ട്, കുറേ ദിവസം അങ്ങനെ കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ.